നമസ്കാരം എന്റെ എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വീഡിയോ, ചരിത്രപരമായ ഒരു വീഡിയോ തന്നെയാണെന്ന് നമുക്ക് 100% ഉറപ്പായിട്ടും പറയാം. പ്ലസ് വണ്ണിലെ കുട്ടികൾ, പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലോട്ട് പോകുന്ന കുട്ടികൾ, പ്ലസ് വൺ പരീക്ഷ ഫിക്സ് ചെയ്തു. ഇന്നലെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓണപരീക്ഷകൾക്ക് മുമ്പ്, അതായത് ഓഗസ്റ്റ് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു 10-ാം തീയതിയോടുകൂടി അങ്ങനെ ഒരു ഡേറ്റ് നിങ്ങളുടെ മനസ്സിൽ വേണം, 10-ാം തീയതിയോടുകൂടി പരീക്ഷ. അതായത് ഞാൻ പറയാൻ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് പറയാം. ഗ്രീഷ് സാർ ഏതൊക്കെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, എന്തൊക്കെ കാര്യങ്ങൾ ഗ്രീഷ് സാർ പഠിപ്പിക്കുന്നത്, എല്ലാത്തിനെയും കുറിച്ചും വിശദമായ കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണ്. 2, എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റഡി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകൾ, എനിക്ക് ആയിരക്കണക്കിന് മെസ്സേജുകളാണ് വരുന്നത് നിരന്തരമായി. വാട്സപ്പ് ഗ്രൂപ്പുകൾ സാറേ, എന്തുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പുകളെല്ലാം ഫുള്ളായി, വാട്സപ്പ് ഗ്രൂപ്പ് ഇനി ഇടുമോ? ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ഇത് നിങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ പ്ലസ് വണ്ണിലെ കുട്ടികൾക്ക് വേണ്ടി, ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഒരു അധ്യാപകൻ മുന്നിട്ട് നിന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി ഞാൻ ഓരോ വിശദവിവരങ്ങളിലേക്ക് വരാം. ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. കാരണം കഴിഞ്ഞ ജൂലൈ 29, 2020 ഇതേപോലെ ഒരു ദിവസം പ്ലസ് വണ്ണിന്റെ റിസൾട്ട് ഉണ്ട്. അന്നേരം ആ കുട്ടികൾ ഒരു വർഷം സ്കൂളിൽ പോയതാണ്. അവർക്ക് ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് ഫിസിക്സിനൊക്കെ ഭയങ്കരമായിട്ട് മാർക്ക് കുറയും. കേരളത്തിലെ മൊത്തത്തിലെ കാര്യമാണ് പറഞ്ഞത്. അന്നേരം ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഞാൻ ഫുൾ ക്ലാസ്സുകൾ അവർക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നുള്ളൂ. അന്നേരം ഈ വട്ടം ഇമ്പ്രൂവ്മെന്റ് കാണത്തില്ലെന്ന് പോലും പറയുന്നുണ്ട്. അന്നേരം നമ്മൾ പ്ലസ് വണ്ണിനെ ഭയങ്കരമായി, കാര്യമായി, ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സമയമാണിത്. അന്നേരം ആ കഴിഞ്ഞ വർഷം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അന്നേരം ഇമ്പ്രൂവ്മെന്റ് ഉള്ളപ്പം അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് 45 അല്ലെങ്കിൽ 50 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഫുൾ ടോപ്പിക്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, ഫുൾ ടോപ്പിക്സ് ഒരു പോർഷൻ പോലും സ്കിപ്പ് ചെയ്യാതെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും എല്ലാം ഉൾപ്പെടെ ഗിരീഷ് സാർ പഠിപ്പിച്ചു തരും എന്നുള്ള പേരിൽ കേരളത്തിലുള്ള ഒരു നല്ല 100% കുട്ടികളും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അത് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എന്റെ ഡ്യൂട്ടിയാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആ മട്ടത്തെ റിസൾട്ട് വന്നപ്പോൾ ഗംഭീര റിസൾട്ട്, പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റ് ഗംഭീര റിസൾട്ട്. അതും ഒരു അധ്യാപകന്റെ വിജയമല്ല, കൂട്ടായ്മയുടെ വിജയമാണ്. കുട്ടികളോട് പഠിക്കണം. എന്നിട്ട് നിങ്ങളോട് ആദ്യം ഞാൻ പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാൻ പോവാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ കഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്താൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അത് 100%. നിങ്ങൾ എത്ര സമയം, മണിക്കൂറുകൾ പഠിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിനിയും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഒരു ടെൻഷൻ വേണ്ട. പല കുട്ടികളും എപ്പോഴും ചോദിക്കുന്നു, ഇപ്പോഴത്തെ പ്ലസ് വൺ കുട്ടികൾ എന്നോട് നിരന്തരമായി ചോദിക്കുന്ന സംശയങ്ങളാണ്, സാറേ ഞങ്ങൾ ഇതുവരെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഞങ്ങൾ ഭയങ്കര ടെൻഷൻ, ഞങ്ങൾ ടെൻഷൻ കൊണ്ട് ഞങ്ങൾ ബുക്ക് തുറക്കുമ്പോൾ ഞങ്ങൾ ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. എന്റെ ഒന്നും ഒരാവശ്യമില്ല, എതുക്കെ ടെൻഷൻ. നമ്മൾ പവറായിട്ട് അങ്ങോട്ട് തുടങ്ങിയാൽ ഒരു മനുഷ്യനും നമ്മളെ തടയാൻ പറ്റില്ല. പക്ഷെ ടൈം ഈസ് പ്രഷ്യസ്, സമയത്തിന് വളരെയേറെ വിലയുണ്ട്. കാരണം നിങ്ങൾ വിചാരിക്കും നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം, 2 മാസം കൊണ്ട് ഒരു വർഷത്തെ ടോപ്പിക്ക് ഫോക്കസ് ചെയ്ത് വെച്ചാണെങ്കിലും പഠിക്കണം. ലാസ്റ്റ് സമയത്ത് കാലം കഴിഞ്ഞിട്ട് ചെയ്യോ, ഒരു 10 ദിവസം കൊണ്ട് ഞങ്ങൾ പഠിക്കാം, അതല്ല. ഇപ്പം മുതൽ നിങ്ങൾക്ക് ടൈം ടേബിളും റെഡിയാക്കിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഈ ടൈം ടേബിളോട് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കേരളത്തിലെ കുട്ടികൾ ഒരു രീതിയിലും ടെൻഷൻ പിന്നടിക്കേണ്ട യാതൊരു ആവശ്യതയും ഇല്ല എന്നുള്ള ആദ്യം തന്നെ പറയും. പിന്നെ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച എൻ്റെ കുഞ്ഞ്, എൻ്റെ ഇളയ കുഞ്ഞ്, 2.5 വയസ്സേ ഉള്ളൂ, ഇളയ കുഞ്ഞ് പീഡിയാട്രിക് ICUയിലാണ്, ഒരു ഇൻഫെക്ഷൻ വന്ന് പീഡിയാട്രിക് ICUയിലാണ്. അന്നേരവും നിങ്ങൾക്ക് ഞാൻ ക്ലാസ് തരുമ്പോൾ, ഞാൻ ചിരിച്ച മുഖത്തോടുകൂടി ക്ലാസ് എടുക്കുമ്പോൾ, ഗിരീഷ് സാറിന്റെ ഡെഡിക്കേഷൻ അല്ല, നിങ്ങളുടെ വിഷമം കൃത്യമായിട്ട് അറിയും. ഒരു വർഷം ഒരിക്കൽ പോലും സ്കൂളിൽ പോകാത്ത നിങ്ങളുടെ കുട്ടികൾ, കേരളത്തിലെ കുട്ടികൾ ഒരിക്കലും വിഷമിക്കരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ, എന്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇടയിൽ പോലും നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം 100% നൽകുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഒരുപാട് ഇതിനിടയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. 1, നല്ല മഴ, പലയിടത്തും വെള്ളം പൊങ്ങുന്നു, സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം എല്ലാ കുട്ടികളും മനസ്സിലാക്കിയിരിക്കണം. പിന്നെ യൂട്യൂബിൽ 2 വീഡിയോസ് അല്ലെങ്കിൽ മാക്സിമം 3 വീഡിയോസിൽ കൂടെ നമുക്ക്
പോത്തില്ല, നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല. പല കുട്ടികളും ഇന്ന് കിട്ടിയ വീഡിയോ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നതിനൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ടും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം, എന്നാലേ ആ ക്ലാസ് വരുമ്പോൾ ആ ക്ലാസ് നന്നായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതെല്ലാം നിങ്ങൾ ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഇതിനിടയിൽ ഞാൻ ഗിരീഷ് സാറിന് വിഷമങ്ങൾ പറഞ്ഞൊന്നുമല്ല, ഗിരീഷ് സാറിന്റെ ഡെഡിക്കേഷനെ കുറിച്ച് വലിയ കാര്യം പറഞ്ഞല്ലേ, എന്റെ കുട്ടികളാണ് നിങ്ങളും. അന്നേരം ഏത് വിഷമാവസ്ഥയിലും അന്നേരം അതൊരിത് കാണാം. പിന്നെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഒരു അധ്യാപകൻ എടുത്ത് അത് റെൻഡർ ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇതെല്ലാം വൈഫൈയുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്, നെറ്റ് വേണം, കൃത്യം വേണം, ഇതെല്ലാം നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ കോവിഡിന്റെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഇതിനിടയിലെല്ലാം നിന്നുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അയ്യോ വീഡിയോ ഇടോ സാർ, വീഡിയോ ഇടോ സാർ, നിങ്ങൾ പ്രശ്നമില്ല, അപ്പൊ ഞാൻ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തരും, അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാലും കൃത്യമായി നിങ്ങൾ ആലോചിക്കുക. ജൂൺ ജൂലൈ കൊണ്ട് കംപ്ലീറ്റ് പോർഷൻ തീർത്തിട്ട് നിങ്ങൾ റിവിഷനും കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ പബ്ലിക് എക്സാം പ്ലസ് വൺകാര്, ഇന്ന് വരെ സ്കൂളിൽ പോവാത്ത ചരിത്രത്തിലെ പ്ലസ് വൺകാരെ റിവിഷൻ നടത്തി ഞാൻ ഓഗസ്റ്റ് എന്നാണ് പരീക്ഷ അന്ന് നിങ്ങളെ വിട്ടിരിക്കും. ഇത് വാക്കാണ്, ഈ വാക്ക് ഞാൻ പ്ലസ് വൺകാർക്ക് നിങ്ങളുടെ സീനിയേഴ്സിന് കൊടുത്തിരുന്നു, ആ വാക്ക് ഞാൻ പാലിച്ചു. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ നിർത്താൻ കഴിഞ്ഞത് അവരാണ്, ആ കുട്ടികളാണ്. ആ കുട്ടികൾക്കാണ് ജൂൺ 21-ാം തീയതി ലാബ് എക്സാം നടക്കുന്നു, അത് മാറ്റാൻ വേണ്ടി ഞാൻ പോരാടും. ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടും, കാരണം നിങ്ങൾക്ക് എതിരെ എന്ത് സംഭവങ്ങൾ വന്നാലും എന്നെ ഒരു അധ്യാപകൻ എന്നുള്ള രീതി, അതിന് എന്തൊക്കെ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം 100% ഇടപെടുന്ന ഒരു അധ്യാപകനാണ്. തീർച്ചയായിട്ടും പ്രതികൂല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രതിസന്ധികളെ നമുക്ക് നേരിടാം. അത് എല്ലാം ഒറ്റക്കെട്ടായിരിക്കണം അവിടെ. യൂണിറ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒറ്റക്കെട്ടായാൽ എന്തും നമുക്ക് നേടാം, കൂട്ടായ്മയിലൂടെ എന്തും വിജയിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഒരു അക്ഷരം പഠിക്കാത്ത കുട്ടികൾക്ക് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിയാൽ ഓക്കെയാണ്, നാളെ എന്ന് പറയുന്നവൻ ഇവിടുന്ന് പുറത്താണ്. കാരണം പവറായിട്ട് നമ്മളൊന്ന് തുടങ്ങിയാൽ ഇത്ര മണിക്കൂർ പഠിച്ചാൽ മതി. അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് കൃത്യമായിട്ട് ചെയ്തിരിക്കും, എല്ലാവരും വീഡിയോ കേൾക്കാൻ പറ്റത്തില്ല. ഇത്ര മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി കാര്യത്തിലേക്ക് വരാൻ നേരം, വാട്സപ്പ് ഗ്രൂപ്പ് ഇന്നത്തെ നിങ്ങൾ ഒരു ടെൻഷൻ വേണ്ട, വാട്സപ്പ് ഗ്രൂപ്പ് കൃത്യമായിട്ടും 16 മുതൽ 20 വരെ 16, 17, 18, 19, 20 വരെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് അതിനകത്ത് ഇട്ടേക്കും. കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കയറിയ ശേഷം കൃത്യമായിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് പറയും. അതെല്ലാം നിങ്ങൾ ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളാണ്, കുട്ടികൾക്ക് എല്ലാം പഠിക്കാം. നിങ്ങളുടെ സ്കൂളുകളിലും നിങ്ങളെ നിങ്ങൾക്ക് അറിയാം ഫ്രണ്ട്സും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു രീതിയിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യകത ഇല്ല എന്ന് പറയുന്നതിന് കാരണം ഇത് നിങ്ങളുടെ സീനിയേഴ്സും നിങ്ങളുടെ 10-ാം ക്ലാസ്സുകാർ കഴിഞ്ഞതാണ്. ഒറ്റ വ്യത്യാസം അവരൊക്കെ ചിലപ്പം കുറച്ച് ദിവസങ്ങളിൽ സ്കൂളിൽ പോയിട്ടുണ്ട്, നിങ്ങൾ സ്കൂളിൽ ഇതുവരെയും പോയിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം, വേറെ വ്യത്യാസങ്ങളില്ല. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ അവസരം 2 മാസം കിട്ടിയത് വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും കളിയൊക്കെ 2 മാസമേ ഉള്ളൂ, നിങ്ങൾക്ക് അടുത്ത മാസം പരീക്ഷ പറഞ്ഞില്ലെങ്കിൽ അന്നേരം എഴുതണം. അത് വിദ്യാഭ്യാസ വകുപ്പ് കുറച്ച് ആലോചിച്ചു എടുത്ത തീരുമാനമാണ്, ഓഗസ്റ്റിലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മാസം കൊണ്ട് ഗംഭീരമായിട്ട് ഞാൻ എടുത്തു പറയുന്നത് ഗംഭീരമായിട്ട് പഠിപ്പിച്ച് ഫുൾ ടോപ്പിക്സും പഠിപ്പിച്ച് റിവൈസ് ചെയ്ത് അത് എല്ലാ വിഷയങ്ങളിലും റിവൈസ് ചെയ്ത് നിങ്ങളെ പരീക്ഷയ്ക്ക് വിടുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്തത്തിന് മണ്ടയ്ക്കാണ് ഞാൻ ഉപനിക്കുന്നത്. അതിനിടയിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ തളരാതെ പോരാടും. എന്നോടൊപ്പം നിങ്ങൾ റെഡിയാണെന്ന് മാത്രം മതി, റെഡിയാണെന്നല്ല ആകണം, ആ ഒരു മിഷൻ പോസിബിൾ ആക്കുന്ന രീതിയിൽ വേണം നമ്മൾ പോകാൻ. ചലഞ്ചാണ് സ്റ്റഡി ടൈംബിൾ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഉണ്ടാക്കുന്ന ഒരു ടൈംബിൾ അല്ല, അത് ചലഞ്ചായിട്ട് നമ്മുടെ കുട്ടികൾ ഏറ്റെടുത്താണല്ലോ. പിന്നെ നമ്മുടെ മുമ്പിൽ ഏത് നമ്പം വന്നാൽ എടുത്ത് കളയാൻ നമുക്ക് പറ്റും, അതാണ് ചലഞ്ച് എന്ന് പറയുന്നത്. ചുമ്മാ ചലഞ്ച് ഏറ്റെടുത്തിട്ട് ഇത് ഞാൻ ചലഞ്ച് എടുക്കുന്ന 2 ആഴ്ചത്തേക്കുള്ള വിഷയങ്ങളുടെ ടൈംബിളാണ്. ഈ 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും, നിങ്ങൾ പഠിച്ച എത്രയൊക്കെയാണ് നിങ്ങൾക്ക് കള്ളത്തരങ്ങൾ പറയാം. പക്ഷേ അവരൊക്കെ പുറത്താണ് എപ്പോഴും, നമ്മളെ വിജയിക്കുന്നവരെപ്പോഴും കഷ്ടപ്പെടുന്നവർ മാത്രമേ. ഏത് പ്രതിസന്ധികളെയും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് വരുന്നവരെ വിജയിച്ച ചരിത്രങ്ങളിലുള്ളൂ, ചരിത്ര താളുകളിലുള്ള അല്ലെ, അത് സ്വർണ്ണപാത്രത്തിൽ ഇനി ഒന്നും ഇല്ല. എല്ലാവരും കഷ്ടപ്പെട്ട് വരുന്നവരാണ് വിജയിക്കുന്നത്. അതാ കഷ്ടപ്പെടുക, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി തരാൻ മാഷിനെ കൊണ്ട് വരുന്ന രീതി ഞാൻ ചെയ്ത് തരാം. നിങ്ങൾ നോക്കുക, മെയ് 28, അതായത് ഇന്ന് ഇന്നലെ ഞാൻ ഫിസിക്സ് നിങ്ങൾക്ക് എടുത്തു തരാൻ കാരണം 3 വീഡിയോസ് ഓൾറെഡി പോയി, അതൊക്കെ മനസ്സിലാക്കണം. ഫിസിക്സിന്റെ വീഡിയോ നിങ്ങൾക്ക് വരും,
രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് അതുകൊണ്ട് കംപ്ലീറ്റ് ആകും. നിങ്ങൾക്ക് വേണ്ട എല്ലാ വീഡിയോസാണ്, എന്തൊക്കെ വീഡിയോസ് വേണോ അതെല്ലാം ഞാൻ ചെയ്തു തരും. ആഴ്ചയിൽ 3 ദിവസം ഫിസിക്സും, നിങ്ങളുടെ പല സംശയങ്ങളുണ്ട്, 2 ദിവസം കെമിസ്ട്രി, 2 ദിവസം മാത്സ്. മാത്സിന്റെ സാർ എടുത്തു തരുമോ? മാത്സിന്റെ എടുത്തു തരും. ഇനി ഞങ്ങൾ ചോദ്യങ്ങൾ പാടില്ല, മാത്സ് എടുത്തു തരും. ബോട്ടണി, സുവോളജി, ബയോളജി എടുത്തു തരും. അല്ല, ഇതിനെല്ലാം ഗിരീഷ് സാറ് മാത്രമല്ല, ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഗിരീഷ് സാറ് ഫിസിക്സ് എടുക്കാം, കെമിസ്ട്രി എടുക്കാം, മാത്സ് എടുക്കാം, ഇതൊക്കെ എനിക്ക് പറ്റുമായിരിക്കാം. പക്ഷേ ഞാൻ ഒരെണ്ണത്തിൽ മാത്രമേ പ്രാവീണ്യം നേടിയിട്ടുള്ളൂ. കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ ഒരെണ്ണം വിഷയം മാത്രമേ കൃത്യമായിട്ട്. ഫിസിക്സിൽ ഒരുപക്ഷെ ഞാൻ ട്രിപ്പിൾ സ്ട്രോങ് ആയിരിക്കാം, കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ പഠിപ്പിക്കുന്നു. ഞാൻ എന്റെ മാസ്റ്റർ ഡിഗ്രി എടുത്ത് കോളേജ് സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ്. അതുപോലെ പ്രാവീണ്യമുള്ള ബാക്കി വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള അധ്യാപകരെ കൊണ്ടാണ് നിങ്ങൾ ക്ലാസ് എടുക്കാൻ വരുന്നത്. എല്ലാ വിഷയങ്ങളും എടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മണ്ടത്തരം പറ്റരുത്. എപ്പോഴും എല്ലാ വിഷയങ്ങളും ഒരാൾ എടുക്കുവാണെങ്കിൽ അയാൾ ഒരു വിഷയത്തിൽ പോലും പ്രാവീണ്യം നേടി കാണത്തില്ല. അത് പറ്റിയതായിരിക്കും അത് ഒരുപാട് പോർഷൻസ് സ്കിപ്പ് ചെയ്യും, അവിടെയൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും. ഒരു ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജോയിൻ ചെയ്യും, ഈ ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾ എപ്പോഴും ഞാൻ കേൾക്കുന്ന സ്ഥിരം ഡയലോഗാണ്, സാറേ അതിനകത്ത് കുറെ അധ്യാപകരുണ്ട് പക്ഷേ അത് കുറച്ച് പേര് പഠിപ്പിക്കുന്ന ഒന്നുമേ മനസ്സിലാകുന്നില്ല, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? പൈസ ആദ്യം അടച്ചു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ അധ്യാപകർ വരിക, നിങ്ങൾക്ക് കമന്റ്സ് രേഖപ്പെടുത്താം. ഏറ്റവും എനിക്ക് പെർഫെക്റ്റ് ഓക്കെ എന്ന് പറയുന്ന അധ്യാപകരായിരിക്കും നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അവർ ഗംഭീരമായിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തു തരും, അതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ ചുമതല നമുക്കുണ്ട്. ഞാൻ അതെല്ലാം എൻ്റെ മാക്സിമം ഈ സാഹചര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, അതിൻ്റെതാണ് തരാൻ പോകുന്നത്. ഇതെല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, അല്ല, മെയ് 28-ാം തീയതി അതായത് ഇന്ന് ഫിസിക്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് വരും. മെയ് 29 നാളെ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ക്ലാസ് കിട്ടിയിരിക്കും. മെയ് 30 എപ്പോഴും നമുക്ക് വേണമല്ലോ, പഠിച്ചാൽ മാത്രം പോരാ, ബ്രേക്ക് വേണം. ഞായറാഴ്ച നിങ്ങൾ ബ്രേക്ക് എടുക്കണം നിർബന്ധമായിട്ട്. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ രക്ഷാർത്ഥങ്ങൾ പറയുകയാണ് പഠിക്കണം പഠിക്കണം, വേണ്ട. ഇനി മറ്റൊരു സംശയം നിങ്ങൾക്ക് പോകാം, സാറേ +2 പഠിക്കണ്ടേ? എന്റെ കൂട്ടത്തിൽ +2 പഠിക്കണ്ടേ? +2 നിങ്ങൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂർ എല്ലാ വിഷയങ്ങളും പഠിക്കുക. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഞാൻ പിന്നെ ചെയ്തോളാം. അതായത് മാക്സിമം 1-2 മണിക്കൂർ മാക്സിമം പഠിക്കുക, ബാക്കിയുള്ള സമയങ്ങളെല്ലാം അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യാം. +2 കൂടെ പഠിക്കുന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്ത് തന്നിരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് അതിനുള്ളിൽ ശ്രദ്ധിക്കുക. ഞായറാഴ്ച നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് സിനിമയൊക്കെ കണ്ട്, ബൈക്കൊക്കെ എടുത്ത്, കാപ്പിയൊക്കെ കുടിച്ച്, ബിരിയാണിയൊക്കെ കഴിച്ച്, അത്യാവശ്യം ശ്രദ്ധിച്ച് പുറത്തോട്ട് വന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ട് വീടിനകത്ത് കഴിച്ച് കുളിക്കുക. ഞായറാഴ്ച അത് വേണം. ഓക്കെ, ഇനി മെയ് 31 ഇംഗ്ലീഷ്. എന്തുകൊണ്ട് ഇംഗ്ലീഷ് ഇത്രയും പ്രാധാന്യം? ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പലരും ചതിക്കുന്ന സബ്ജക്റ്റാണ്, തോപ്പിക്കുകയും A+ നഷ്ടപ്പെടുത്തുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രേഡുകൾ കളയുന്ന സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. എല്ലാ വിഷയത്തിനോടൊപ്പം ഇംഗ്ലീഷ് പ്രാധാന്യമുണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പറയുന്നില്ല, പഠിക്കുന്നില്ല, കാരണം സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയോ മലയാളമോ അറബിക്കോ നിങ്ങൾക്കും തന്നെത്താൻ പഠിച്ചാൽ തെറിയല്ലാത്ത എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമാർക്ക് കിട്ടും. സത്യസന്ധമായിട്ട് പറയുകയാണ്, നിങ്ങൾ ബുക്ക് അത്യാവശ്യം ഒന്ന് വായിച്ചിട്ട് പോയി എഴുതി കഴിഞ്ഞാൽ മലയാളത്തിനും ഹിന്ദിക്കും അറബിക്കും സംസ്കൃതത്തിനും ഒക്കെ മാർക്ക് കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. അതിന് വേണ്ടി നിങ്ങൾ ട്യൂഷന് പോകുമോ? ട്യൂഷന് അതൊന്നും വേണ്ട, ബാക്കിയുള്ളതെല്ലാം വേണം. ഓക്കെ, അടുത്ത June 1 ഫിസിക്സും മാത്സും. മാത്സ് ഒന്ന് സ്റ്റാർട്ടിംഗ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഫിസിക്സ് ഉണ്ട്. June 2 കെമിസ്ട്രി, ഇംഗ്ലീഷ്. June 3 ഫിസിക്സ്. June 4 മാത്സ്. June 5 ഫിസിക്സ് കെമിസ്ട്രി. 3 ഫിസിക്സ്, 2 കെമിസ്ട്രി, 2 മാത്സ്, 2 ഇംഗ്ലീഷ് എല്ലാം വന്നു. June 6 ബ്രേക്ക്. അത് ബ്രേക്ക് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങളെ സെക്കൻഡ് ഇയറിന് ടൈം ടേബിൾ മുമ്പൊക്കെ ഉണ്ടല്ലോ, അവർ ഗംഭീരമായിട്ട് ടൈം ടേബിൾ നിങ്ങൾ അവരെ ഏത് സീനിയേഴ്സിനോട് ചോദിച്ചു അത് കൃത്യമായിട്ട് പാലിച്ചു പോയ കുട്ടികളുണ്ടല്ലോ, ഗംഭീര മാർക്കാണ് മേടിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് കണ്ണു നിറയും സന്തോഷമുണ്ട്. കാരണം ടൈം ടേബിൾ പക്കയായിരിക്കണം കേട്ടോ. June 7 ഫിസിക്സും ബയോളജി. അവിടെ മോലെ ബയോളജി നമ്മുടെ രംഗപ്രവേശം ചെയ്യും. കിടുകാച്ചി ക്ലാസ്സുകളായിരിക്കും ഇതെല്ലാം, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. മാത്സ് ബയോളജി ഒക്കെ നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം പിന്നെ നിങ്ങൾ നോക്കണം, നോട്ട് പോലും എഴുതിയെടുക്കേണ്ട ആവശ്യം പോലും വരുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല, അതുപോലെ സൂപ്പർ ആയിരിക്കും. June 8 മാത്സ്. June 9 ഫിസിക്സ്, ഇംഗ്ലീഷ്. June 10 ബയോളജി, കെമിസ്ട്രി. June 11 മാത്സ്, ഇംഗ്ലീഷ്. June 12 ഫിസിക്സ്, കെമിസ്ട്രി. June 13 ബ്രേക്ക്. ഇത് 2 ആഴ്ചയും 2 ദിവസവും ഉള്ള ടൈം ടേബിളാണ്. ആവശ്യത്തിന് ബ്രേക്ക് 4 ആഴ്ച ബ്രേക്ക്, കാരണം
എല്ലാം പ്രാർത്ഥിച്ചൊക്കെ വേണം തുടങ്ങാൻ, പഠിക്കാനും ഒക്കെ നമ്മൾ തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി. അന്നേരം ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ജൂൺ 14 തീയതി മുതൽ ഞാൻ കൃത്യമായിട്ട് നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കും, കൃത്യമായിട്ട് വീണ്ടും എന്റെ ഇവിടെ വരും. ടെൻഷൻ വേണ്ട, ജൂലൈ കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് റിവിഷൻ ചെയ്ത് വിടുമെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരും. ഇനി കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ സയൻസിന് എനിക്കറിയാവുന്ന ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് നവീൻ ഭാസ്കർ എന്ന് പറയുന്ന സാറാണ്. നന്നായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സീനിയേഴ്സിന് സാറിന് ക്ലാസ്സുകളാണ് കാണാറുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന താല്പര്യമുള്ള അല്ലെങ്കിൽ എടുത്തേക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ സാറിന്റെ ക്ലാസ്സുകൾ കാണുക. നവീൻ ഭാസ്കർ എന്നാണ് സാറിന്റെ ക്ലാസ്. സാറിന് ക്ലാസ്സിൽ കയറും ഇട്ട് തരാനുള്ള ബുദ്ധിമുട്ടുകൾ കാണും, അല്ലെങ്കിൽ നമുക്ക് വന്ന് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാണും. എംബിയുടെ ക്ലാസ്സാണ് അതെനിക്കറിയാം. സാറിന് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങോട്ടൊരു ഒക്കെ സാറിന്റെ ചാനലിലോട്ട് നോക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ്, ഓക്കെ. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നല്ല ഗംഭീരമായിട്ട് പഠിക്കുക, കമന്റ്സ് ഇടുക, മാക്സിമം ഷെയർ ചെയ്യുക. കഴിഞ്ഞ വട്ടമൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം അല്ലെങ്കിൽ തലേദിവസം സാറേ ഞങ്ങൾ ഇന്നാണ് ക്ലാസ് കണ്ടു തുടങ്ങിയത്, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ കമന്റ്സ് നിങ്ങൾക്ക് തന്നെ വായിക്കാം എന്റെ യൂട്യൂബിൽ കയറി. ഇതിനകത്തൊന്നും ഞാൻ കമന്റ്സ് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ അവസ്ഥ വരുന്നത് ഇത് കേരളത്തിലെ കുട്ടികൾക്ക് എല്ലാം ഷെയർ ചെയ്യണം പോലെ ഓരോ കുട്ടികൾക്കാണ് എന്റെ ചുമതലയല്ല. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ, അല്ല ഞങ്ങൾക്ക് മാത്രമേ ക്ലാസ്, അങ്ങനെ വിചാരിക്കരുത്. എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ്. എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ആണ്. അന്നേരം മാക്സിമത്തിൽ നിൽക്കുമ്പോഴും എനിക്കൊരു പ്രശ്നമില്ല. ഈ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തു. ഇന്ന് മുതൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഏറ്റെടുത്തിരിക്കണം. അവിടാണ് മക്കളെ നമ്മുടെ വിജയം. ഈ വിജയം അടുത്ത ആഴ്ച ഒരു ദിവസം ഞാൻ ലൈവിൽ വരും നിങ്ങളോട് സംസാരിക്കാൻ. ഇതൊക്കെ കുഴപ്പം, റിസൾട്ടിന് പരീക്ഷയ്ക്ക് മുമ്പേ ഞാൻ ലൈവ് വരും, പരീക്ഷ കഴിഞ്ഞ് ലൈവ് വരുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. അല്ലാതെ പരീക്ഷ കഴിയുമ്പോൾ ഒളിച്ചോടി പോകുന്ന അധ്യാപനമൊന്നുമല്ല. പരീക്ഷ കഴിയുമ്പോഴും ഗ്രീഡ് സാർ ലൈവ് വരും. അത് ഇതുവരെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങനെ തന്നെ ചെയ്തു. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ടെൻഷൻ വേണ്ട. ഗ്രീഡ് സാറാണോ അത് പറയുന്നത്, ധൈര്യമായിട്ട് തുടങ്ങാം, കിഡ്ഗാച്ചായിട്ട് പഠിച്ചോളാം. ഇനി ഇന്ന ക്ലാസ്സിന്റെ ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും വന്നേക്കാം, അറിയാം. ചിലപ്പോൾ എനിക്കൊരു പബ്ലിക് വീഡിയോ ഇടണം എന്റെ പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടി, അവർക്ക് ചിലപ്പോൾ പ്രാക്ടിക്കലിന്റെ പ്രശ്നങ്ങൾ അതിനു വേണ്ടി ഒരു വീഡിയോ ഇടണം. ഒന്നും ചിലപ്പോൾ ഒരു വീഡിയോ, ഒരു 10-ാം ക്ലാസ്സുകൾക്ക് വേണ്ടി ഒരു വീഡിയോ. അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുള്ളേ ഉള്ളൂ, വലിയ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല. എന്നാൽ നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഇതിനുള്ളിൽ എന്ത് ചെയ്തിരിക്കും, ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം, ടെൻഷൻ വേണ്ട, ഇത്രയും ഉണ്ടല്ലോ എന്നൊന്നും നിങ്ങൾ ഇനി ആ ടെൻഷൻ വേണ്ട. അതെല്ലാം ഇട്ടോണാണ് ഈ ടൈം ടേബിൾ ഇട്ടത്. അതിനനുസരിച്ച് നമുക്ക് ടൈം ടേബിളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഊണ് ഉറക്കം ഒഴിച്ച് ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയാവും. സമയത്തെ കുറിച്ചും പ്ലസ് ടുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ അടുത്ത് തന്നെ വരും. സമയം ഒക്കുവാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ വരും. വരെ നിങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്റ്റഡി ടൈം ടേബിൾ ചലഞ്ചായിട്ട് ഏറ്റെടുത്തു എന്ന് നിങ്ങൾ കമന്റ് എഴുതുക. ഏറ്റെടുത്തിരിക്കണം, എല്ലാ കുട്ടികളും പഠിക്കട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ, അതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടി ഏതറ്റവും പോകാൻ ഞാൻ റെഡിയാണ്, നിങ്ങൾ ഓക്കെ ആണ്, പെർഫെക്റ്റ്. നേരം നിർത്തുന്നു, നന്ദി, നമസ്കാരം, ഓക്കെ വാ.